ഒപ്പിടിയിപ്പിച്ചിട്ട് കുറെ പേപ്പറുകൾ ഒപ്പിടിപ്പിച്ചു കൊണ്ടുപോയി. പ്രമാണങ്ങൾ എന്നോട് പോലും ചോദിക്കാതെ സമ്മതത്തോടു കൂടിയല്ലാതെ എൻ്റെ അമ്മയെ സമീപിച്ച് എൻ്റെ അമ്മയുടെ നിന്നും വാങ്ങിച്ച് കുറെ ഒപ്പുകൾ ശേഖരിച്ച് ഇവരെ ലോണുകൾ എടുക്കുകയാണ് ചെയ്തത്. നമസ്കാരം, ഞാൻ ദീപ ജോസ്. ക്രൈം ഓൺലൈൻ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അടൂർ ഏനാത്ത് ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ വസ്തുവിന്റെ പ്രമാണം CPIM ലോക്കൽ നേതാവ് കേരള ബാങ്കിൽ പണയം വെച്ച് പണം തട്ടിയെടുത്ത കേസ്. അതിന്റെ ഭാഗമായി അടൂർ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഭിന്നശേഷിക്കാരിയായ വിജയശ്രീ എന്ന യുവതി നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു. ക്രൈം ചാനലിലെ ആളുകൾ അവിടെ പോവുകയും അവരോട് സംസാരിച്ച് അവർക്ക് എന്താണ് പറയുവാനുള്ളത് എന്ന് ലോകത്തെ കേൾപ്പിക്കുകയും ചെയ്തു. അത് ഇപ്രകാരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏനാത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സമരം നടക്കുകയാണ്. അടൂർ CPIM ലോക്കൽ സെക്രട്ടറി ഒരു വിധവയായ ഭിന്നശേഷിക്കാരിയായ ഒരു യുവതിയുടെ പ്രമാണം തട്ടിയെടുത്ത് ബാങ്കിൽ വെച്ച് പൈസ അപഹരിച്ച കേസാണിത്. ഇത് ക്രൈമാണ്. മുന്നോട്ട് ഇതിന് കേസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ക്രൈമിൻ്റെ ഇവിടുത്തെ റിപ്പോർട്ടറാണ്. ഏണസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്ക് എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എൻ്റെ പേര് വിജയശ്രീ എന്നാണ്. ഞാൻ ഭിന്നശേഷിക്കാരിയും വിധവയുമാണ്. എൻ്റെ അമ്മ മാനസിക രോഗിയും അതുപോലെ വൃദ്ധ മാതാവുമാണ്. ഞങ്ങളുടെ കിടക്കാടം പണയപ്പെടുത്തി പലരുടെ പേരിലായിട്ട് കേരള ബാങ്കിൽ നിന്ന് ഏനാത്ത് ശാഖയിൽ നിന്ന് വലിയ ഭീമമായ തുക പലരുടെയും പേരിലായിട്ട് പൈസകൾ എടുക്കുകയും അത് എനിക്ക് 2016 എനിക്ക് അനുകൂലമായി വിധി വന്നിട്ട് പോലും എൻ്റെ പ്രമാണങ്ങൾ എനിക്ക് തിരികെ എനിക്ക് ലഭിക്കുകയുണ്ടായില്ല. ഈ അവസരത്തിൽ ഇപ്പോൾ ആറാറ് വന്ന് എനിക്ക് വലിയൊരു നഷ്ടത്തിലേക്കാണ്. എല്ലാം കൂടെ ഒരു 54 ലക്ഷത്തി മേളോളം പലിശ അടക്കം വന്നിരിക്കുകയാണ്. എൻ്റെ ഈ വിഷമങ്ങൾ, എൻ്റെ ഈ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവരെ സത്യം പറഞ്ഞ ജോലി പോലും അവർക്കൊക്കെ നല്ല ജോലിയും നല്ല സ്ഥാനവും ഉള്ളവരാണ്. അവരെക്കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോണുകൾ അടച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഭിന്നശേഷിക്കാരികളെ ഇങ്ങനെയുള്ള സാധാരണ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരു വഞ്ചിക്കുക ചതിക്കുവാനാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഇത്രയും സുഖമില്ലാത്ത ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഉള്ള മഴയും നനഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം ഇത് എത്രയും പെട്ടെന്ന് സമൂഹത്തിൻ്റെ മുന്നിലെത്തി ഇവരെ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ ചെയ്തിട്ട് അവരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെതായ എൻ്റെ പ്രമാണങ്ങൾ എത്തിച്ചു തരികയും അതുപോലെ എനിക്ക് എൻ്റെ വന്ന നഷ്ടങ്ങൾ എനിക്ക് നികത്തി തരികയാണ്. കയറിക്കിടക്കാൻ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് സമയവും നിലം പതിക്കുന്ന ഒരു വീടുമാണ്. കാരണം അതിൻ്റെ മീറ്ററെല്ലാം കത്തിപ്പോയും കാരണം രോഗാവസ്ഥയെ കിടക്കുന്ന എൻ്റെ മാതാവിനെ പോലും ചികിത്സിപ്പിക്കാൻ എനിക്ക് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുമാണ്. ഞങ്ങൾക്ക് ഇതിപ്പം ഈ RR വന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയേക്കുവാണ്. ഇത് ഞാൻ എനിക്ക് ഇത് ഈ നീതി എനിക്ക് കിട്ടണം. ഇവർക്കും കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നിട്ട് പോലും ഇവരെ ഈ പ്രമാണങ്ങൾ അടയ്ക്കാതെ പലരുടെയും പേരിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആശുപത്രി ചികിത്സയിലായിരുന്നപ്പോൾ സീം എൻ്റെ സഹോദര തുല്യനായി ഞാൻ കണ്ട ഞങ്ങളുടെ പഴയ വാർഡ് കൗൺസിലറായ ഷാജി ജെ, ഷാജി കുമാർ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയുള്ള ഷാജു കുമാർ ജെ, പിന്നെ ശ്രീനി മണ്ണടി DYFA ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടാണ്, ഏറത്തിൻ്റെ സെക്രട്ടറിയും കൂടാണ്. ഇവർ രണ്ടുപേരും DYFA പ്രവർത്തകരും കൂടിയാണ്. പിന്നെ ശ്രീനിയുടെ സഹോദരിയായ DO ചേർത്തല, ആലപ്പുഴ ചേർത്തലയിലെ DO ശ്രീകല, ശ്രീകലയുടെ ശ്രീനിയുടെ അമ്മയായ ചിറ്റ എന്നിവർ ചേർന്നാണ് ഈ വലിയൊരു ചതി നടത്തിയുണ്ടായത്. ഞങ്ങൾ പോലീസിലും പരാതിപ്പെട്ടു. അവർ കൈപ്പടയിൽ തന്നെ അവർ തന്നെ പൈസ എടുത്തു എന്നുള്ള രേഖ അവർ തരികയുണ്ടായി. 2012 ഈ സംഭവം നടക്കുന്നത്. 2014 ഞാൻ ഇതറിയുന്നത്. എന്നെ ഇത്രയും വഞ്ചിച്ചു ചതിച്ചു എന്ന് മനസ്സിലാകുന്നത് എനിക്ക് ബാങ്കിൽ നിന്നും അതുവരെ എനിക്കൊരു പേപ്പറുകളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. 2014 എനിക്ക് പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആ കിട്ടിയപ്പോൾ ജപ്തിയുടെയാണ്. 15 ലക്ഷവും ആ നഷ്ടപരിഹാരം അടച്ച് ചെയ്ത് ജപ്തി ഒഴിവാക്കണം വേണ്ടി അവർ ബോർഡ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഞാൻ വലിയൊരു ഒരു കെണിയിലേക്കാണ് വീണെന്ന് മനസ്സിലായി. ഇവരെ സമീപിച്ച് ഇവരാദ്യമായി എഗ്രിമെൻ്റ് എഴുതി തന്നു. ഈ എഗ്രിമെൻറ്റിൽ 1 രൂപ ഞാൻ കൈപ്പറ്റിയിട്ടില്ലെന്നും അവരാണ് മൊത്തം തുക എടുത്ത് 15 ലക്ഷം രൂപ അവരെടുത്തെന്നും എൻ്റെ 2 പ്രമാണങ്ങൾ ഇന്നവർ 10-ാം നമ്പർ ബ്ലോക്കിലുള്ള പ്രമാണങ്ങൾ അവർ എടുത്തതുമായിട്ടുള്ള രേഖ എനിക്ക് തരികയുണ്ടായി. അവർ തിരിച്ചു അടയ്ക്കാന്ന് പറഞ്ഞു. തിരിച്ചു അടച്ച് 1 വർഷക്കാലയളവ് അവർ പ്രമാണം എടുത്തു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും എനിക്ക് പ്രമാണം എടുത്തുന്നില്ല. 2015 ആയപ്പോൾ ഞാൻ വീണ്ടും ഭിന്നശേഷി കേരള ഭിന്നശേഷി എന്തോ
സി പി എമ്മിൽ പരാതി കൊടുത്തു. അവിടുത്തെ സഹാക്കളും എല്ലാം വന്ന് വീട്ടിലിരുന്ന് സംസാരിച്ചു, അവരെ ഇരുത്തി സംസാരിച്ചു. പിന്നെ അത് വാസ സഹാവ്, പിന്നെ മനോജ് സാറ് ഇവരെല്ലാം അടൂരിൻ്റെ ആ ഒരു മേഖലയിലുള്ള എല്ലാവരെയും സംസാരിക്കുകയും ഉദയഭാനി സാറുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രമാണം എടുത്തു തരാം എന്നാണ് അവരന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് പോലും എൻ്റെ പ്രമാണങ്ങൾ എനിക്ക് കിട്ടിയില്ല. ഭിന്നശേഷി സംഘടനയിൽ ഞാൻ ചേർന്ന് വീണ്ടും ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി. 500 രൂപ പത്രത്തിൽ അവരെ കൈപ്പടയിൽ തന്നെ എഴുതി, 1 രൂപ ഞാൻ പോലും വാങ്ങിയിട്ടില്ലെന്നും അവരുടെ ഈ പണങ്ങൾ തിരിച്ചെടുത്ത് 4 മാസത്തിനകത്ത് എൻ്റെ പ്രമാണങ്ങൾ തിരികെ തരാമെന്നായിരുന്നു അവർ അതിലെഴുതിയിരുന്നത്. എന്നിട്ട് പോലും എൻ്റെ പ്രമാണങ്ങൾ എനിക്ക് കിട്ടിയില്ല. നിരാലംബരായ ഒരു യുവതിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണർന്നു പ്രവർത്തിക്കണം. CPM-ൻ്റെ ഗുണ്ടായിസത്തിനെതിരെ കൂടിയാണ് ഇവർ ഈ സമരവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പോലീസും അതുപോലെയുള്ള ഉന്നത അധികാരങ്ങൾ കൈപ്പിടിയിലുണ്ടെന്ന് അഹങ്കരിക്കുന്ന CPM-ൻ്റെ ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാക്കാൽ കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 31-ാം തീയതി, അതായത് December 31 വരെ അവർക്ക് സമയം അനുവദിക്കണം. പോലീസ് FIR ഇട്ടത് ഇവിടെ ഈ സ്ത്രീ ഇവിടെ വന്ന് നിരാഹാരം ഇരിക്കുന്ന ഈ സമയത്ത് മാത്രമാണ്. അതിനു മുമ്പ് പോലീസ് ഇവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർ പോലീസുകാർ പറയുന്ന ഒരു ന്യായം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DYSP പറയുന്നത് 31-ാം തീയതി വരെ ഇവർക്ക് സമയം അനുവദിച്ച് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടീസ് ഇവർക്ക് കൊടുക്കുകയും ആ നോട്ടീസിന് പ്രകാരം ബാങ്കിൽ നിന്ന് അവരെടുത്തിട്ടുള്ള തുകയും ബാക്കി നഷ്ടപരിഹാരവും കൂടി പോലീസ് ഇടപെട്ട് മേടിച്ചു കൊടുക്കാമെന്ന് വാക്കാൽ മാത്രം പറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് നോക്കാം. വിജയശ്രീ, ഞങ്ങൾ ഭിന്നശേഷി സംഘടനയിൽ നിന്ന് എല്ലാവരും സഹോദരങ്ങളൊത്ത് ഞങ്ങളിവിടെ വന്ന് ഇത്രയും നേരം ഞങ്ങൾ ഈ മഴയും വെയിൽ ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നു. ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടി ഞങ്ങൾ സാർമാർ വിളിക്കുക, സ്റ്റേഷനിൽ സാർമാർ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് അവരെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നും അവരെ ഞങ്ങൾ കൊടുത്ത FIR ആ മൊഴി കൊടുത്ത പരാതി FIR ചാർജ് ചെയ്തിട്ടുണ്ടെന്നും ഈ പ്രതികളെ കൊണ്ട് എത്രയും പെട്ടെന്ന്, അതായത് ഈ 31-ാം തീയതിക്കകത്തായിട്ട് പ്രമാണങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും തരാൻ വേണ്ടി അവരെ കൊണ്ട് വന്ന ആ പൈസകൾ, അവരെടുത്ത പൈസകളും നഷ്ടങ്ങളും അടച്ച് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കൂടെ ചെയ്ത് ഞങ്ങളുടെ പ്രമാണം 31-ാം തീയതിക്കകത്ത് ഞങ്ങളെ തിരികെ ഏൽപ്പിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യാമെന്നാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. അത് വാക്കാലാണ് തന്നേക്കുന്നത്, എഴുതി തന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു എഴുതി തരണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റത്തില്ല, അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം ഭാഗമായിട്ട് അന്വേഷണവും തെളിവോടുകൂടി ഞങ്ങളത് ഈ 31-ാം തീയതിക്കകത്ത് ഞങ്ങളത് നിങ്ങളുടെ അറസ്റ്റ് ചെയ്യും. 31-ാം തീയതിക്കകത്ത് നിങ്ങളുടെ നഷ്ടങ്ങൾ അത് നികത്തിയില്ലാതെയും നിങ്ങളുടെ പ്രമാണങ്ങൾ എടുക്കാനുള്ള ആ വിസമ്മതിക്കുകയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടുന്ന് പറയുന്നത്. സീം എൻ്റെ സഹോദര തുല്യനായി ഞാൻ കണ്ട ഞങ്ങളുടെ പഴയ വാർഡ് കൗൺസിലറായ ഷാജി കുമാർ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയുള്ള ഷാജികുമാർ ജെ, പിന്നെ ശ്രീനി മണ്ണടി DYFA ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടാണ്, ഏറത്തിൻ്റെ സെക്രട്ടറിയും കൂടാണ്. ഇവർ രണ്ടുപേരും DYFA പ്രവർത്തകരും കൂടിയാണ്. പിന്നെ ശ്രീനിയുടെ സഹോദരിയായ DO ചേർത്തല, ആലപ്പുഴ ചേർത്തലയിലെ DO ശ്രീകല, ശ്രീകലയുടെ ശ്രീനിയുടെ അമ്മയായ ചിറ്റ എന്നിവർ ചേർന്നാണ് ഈ വലിയൊരു ചതി നടത്തിയുണ്ടായത്. ഞങ്ങൾ പോലീസിലും പരാതിപ്പെട്ടു. അവർ കൈപ്പടയിൽ തന്നെ അവർ തന്നെ പൈസ എടുത്തു എന്നുള്ള രേഖ അവർ തരികയുണ്ടായി. 2012-ലാണ് ഈ സംഭവം നടക്കുന്നത്. 2014-ലായിട്ടാണ് ഞാൻ ഇതറിയുന്നത്. എന്നെ ഇത്രയും വഞ്ചിച്ചു ചതിച്ചു എന്ന് മനസ്സിലാകുന്നത് എനിക്ക് ബാങ്കിൽ നിന്നും അതുവരെ എനിക്കൊരു പേപ്പറുകളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. 2014-ലായപ്പോഴാണ് എനിക്ക് പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആ കിട്ടിയപ്പോൾ ജപ്തിയടയാണ്, 15 ലക്ഷവും ആ നഷ്ടപരിഹാരം അടച്ചത് ജപ്തി ഒഴിവാക്കണം വേണ്ടി അവർ ബോർഡ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഞാൻ വലിയൊരു ഒരു കെണിയിലേക്കാണ് വീണെന്ന് മനസ്സിലായി. ഇവരെ സമീപിച്ച് ഇവരാദ്യമായി എഗ്രിമെൻ്റ് എഴുതി തന്നു. ഈ എഗ്രിമെൻറ്റിൽ 1 രൂപ ഞാൻ കൈപ്പറ്റിയിട്ടില്ലെന്നും അവരാണ് മൊത്തം തുക എടുത്ത് 15 ലക്ഷം രൂപ അവരെടുത്തെന്നും എൻ്റെ 2 പ്രമാണങ്ങൾ ഇന്നവർ 10-ാം നമ്പർ ബ്ലോക്കിലുള്ള പ്രമാണങ്ങൾ അവർ എടുത്തതുമായിട്ടുള്ള രേഖ എനിക്ക് തരികയുണ്ടായി. അവർ തിരിച്ചു അടയ്ക്കാന്ന് പറഞ്ഞു, തിരിച്ചു അടച്ച് 1 വർഷക്കാലയളവ് അവർ പ്രമാണം എടുത്തു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും എനിക്ക് പ്രമാണം എടുത്തു തന്നില്ല. 2015 ആയപ്പോൾ ഞാൻ വീണ്ടും ഭിന്നശേഷി കേരള ഭിന്നശേഷി എന്തോ
സി പി എമ്മിൽ പരാതി കൊടുത്തു. അവിടുത്തെ സഹാക്കളും എല്ലാം വന്ന് വീട്ടിലിരുന്ന് സംസാരിച്ചു, അവരെ ഇരുത്തി സംസാരിച്ചു. പിന്നെ അത് വാസ സഹാവ്, പിന്നെ മനോജ് സാറ് ഇവരെല്ലാം അടൂരിൻ്റെ ആ ഒരു മേഖലയിലുള്ള എല്ലാവരെയും സംസാരിക്കുകയും ഉദയഭാനി സാറുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രമാണം എടുത്തു തരാം എന്നാണ് അവരന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് പോലും എൻ്റെ പ്രമാണങ്ങൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ ശേഷി സംഘടനയിൽ ഞാൻ ചേർന്ന് വീണ്ടും ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കി. 500 രൂപ പത്രത്തിൽ അവരെ കൈപ്പടയിൽ തന്നെ എഴുതി 1 രൂപ ഞാൻ പോലും വാങ്ങിയിട്ടില്ലെന്നും അവരുടെ ഈ പണങ്ങൾ തിരിച്ചെടുത്ത് 4 മാസത്തിനകത്ത് എൻ്റെ പ്രമാണങ്ങൾ തിരികെ തരാമെന്നായിരുന്നു അവർ അതിലെഴുതിയിരുന്നത്. എന്നിട്ട് പോലും എൻ്റെ പ്രമാണങ്ങൾ എനിക്ക് കിട്ടിയില്ല. വിജയശ്രീയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിന് പ്രകാരം ഇവരോട് രേഖാമൂലം ഒരു ഉറപ്പും പോലീസുകാർ കൊടുക്കത്തില്ല, പകരം വാക്കാൽ ഒരു ഉറപ്പ് നൽകി ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, പോലീസ് ഇവിടെ CPM ഒത്താശയോടുകൂടി ഈ ഒരു പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്. കാരണം ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ നിരാഹാരം ഇരിക്കുന്ന ഇവർ ശരിക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഈ വിജയശ്രീ എന്ന് പറയുന്ന ഈ സ്ത്രീ ഉൾപ്പെടെയുള്ള ഇവരുടെ സംഘടനയിലെ അംഗങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വാദിക്കാനോ പറയാനോ തയ്യാറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. വേറെ ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, അല്ലാതെ ഒരു സംഘടന വന്നേക്കുന്നത്, ആകപ്പാടെ വന്നേക്കുന്നത് ഏകജാതി പട്ടികവർഗ ഐക്യവേദി എന്ന ഒരു സംഘടന മാത്രമേ ഇവരുടെ കൂടെ ഇപ്പോൾ നിന്ന് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളൂ. ബാക്കി ഒരു സംഘടനകളും ഇവിടുന്ന് അനങ്ങാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം നീ ക്രൈമിൽ കൂടി ഇത് പുറത്തുവിടും അല്ലേ എന്ന് ചോദിച്ച് ഏതാനും CPM ഗുണ്ടകൾ മാനസിക വെല്ലുവിളിയും ശാരീരിക വെല്ലുവിളിയും നേരിടുന്ന 2 വിധവകളായ ഇവരുടെ വീട് കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വീട്ടുപകരണങ്ങൾ തല്ലി തകർക്കുകയും ചെയ്യുകയുണ്ടായി. എവിടെ നിന്ന് വന്നു ഈ CPM ഗുണ്ടകൾക്ക് ഈ ധൈര്യം? തങ്ങളുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതെന്ന അഹന്ത അതല്ലേ ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്? ഇവരെ സഹായിക്കാൻ ആരും ഇല്ല എന്ന് ഈ തട്ടിപ്പുകാർക്ക് നന്നായി അറിയാം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അടൂർ DYSP ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ CIയുടെ സാന്നിധ്യത്തിൽ വിജയശ്രീയോട് സംസാരിക്കുകയും അതിൻ പ്രകാരം December 31 തട്ടിപ്പിന് ഇരയാക്കിയ ഭൂമിയുടെ പ്രമാണം ബാങ്കിൽ നിന്ന് എടുത്തുകൊടുക്കും എന്നും ഇവർക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തുമെന്നും അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വാക്കാൽ നൽകിയ ഉറപ്പ് വിശ്വസിച്ച് വിജയശ്രീയും ഭിന്നശേഷിക്കാരായ ആളുകൾ ഉൾപ്പെടെ ആരംഭിച്ച നിരാഹാരം പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ വൈകുന്നേരമാണ് CPM ഗുണ്ടകൾ വിജയശ്രീയുടെ വീട്ടിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ആരാണ് ഇവരെ സഹായിക്കേണ്ടത്? ഭരിക്കുന്ന പാർട്ടി ഒപ്പമുണ്ടെന്ന് കരുതി അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ ഗുണ്ടകളെ എന്താണ് ചെയ്യേണ്ടത്? എന്നെ ഇത് ബാധിക്കില്ല എന്ന് കരുതി ഉറക്കം നടിക്കുന്നവർ ഓർക്കുക, നാളെ ഇത് നമ്മൾക്കും വരാം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നിങ്ങൾ കരുതേണ്ട, തുടക്കവും അല്ല. പക്ഷെ പുറത്തു വരുന്നത് ജനങ്ങൾ അറിയുന്നത് ചുരുക്കം മാത്രമേ ഉള്ളൂ എന്നതാണ്.